നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. മോദിയുടെ വെബ്സൈറ്റിന്റെ പേരിലുള്ള സ്വകാര്യ ട്വിറ്റർ അക്കൗണ്ടാണ് പുലർച്ചെ ഹാക്ക് ചെയ്യപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ആവശ്യപ്പെട്ട് ഹാക്കർമാർ ട്വീറ്റ് ചെയ്യുകയായിരുന്നു. ക്രിപ്റ്റോ കറൻസിയാണ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ആവശ്യപ്പെട്ടത്. അക്കൗണ്ട് പിന്നീട് പുനഃസ്ഥാപിക്കുകയും ട്വീറ്റുകൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മോദിയുടെ ഈ വെരിഫൈഡ് അക്കൗണ്ടിന് 2.5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി ട്വിറ്റർ ഇന്ത്യ സ്ഥിരീകരിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ് എന്നും മറ്റക്കൗണ്ടുകളെ ഇത് ബാധിച്ചോ എന്നും ഇപ്പോൾ അറിയില്ല എന്നുമാണ് പ്രതികരണം. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയടക്കം പ്രമുഖർക്കെതിരെയും സമാന രീതിയിൽ തന്നെ ഹാക്കിംഗ് നടന്നിരുന്നു. ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ട്വിറ്റർ അക്കൗണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഇത് തന്നെയാണ്. എന്നാൽ അതിനുശേഷം രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വിറ്റർ അക്കൗണ്ടാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ശേഷം ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഒരു അക്കൗണ്ട് കൂടിയാണ് ഇത്. എന്നാൽ ഇത് ഇന്ന് ഹാക്ക് ചെയ്യപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് എന്ന സ്ഥിരീകരണം കൂടി അല്പസമയം മുൻപ് പുറത്തു വരികയും ചെയ്തിരുന്നു. ഇക്കാര്യം സംബന്ധിച്ച് ട്വിറ്ററും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആരാണ് എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിച്ചിട്ടില്ല. ഏതായാലും അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഹാക്കിംഗ് സംഭവിച്ചു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്.